السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, സലാത്തിൻ്റെ മഹത്വം എന്നതിനെ സംബന്ധിച്ച് അല്പം നമുക്ക് മനസ്സിലാക്കാൻ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നു, ഇന്ന അല്ലാഹു വ മലായികതഹു യുസല്ലൂന അലന്‍ നബി, തീർച്ചയായും അല്ലാഹുവും അവൻ്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ ആ നബിയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണേ എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബ് 56-ാമത്തെ ആയത്തിൽ നമ്മെ അല്ലാഹു തആല പഠിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നിങ്ങൾ സലാത്തും സലാമും ചൊല്ലണം. അല്ലാഹുവും അവൻ്റെ മലക്കുകളും നബിയുടെ മേൽ സലാത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളും സലാത്തും സലാമും നടത്തണേ ചൊല്ലണേ എന്ന്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുടെ മേൽ സലാത്ത് ചെയ്യുക എന്നതിൻ്റെ അർത്ഥം? ഇമാം അബുൽ ആലിയ റഹിമഹുല്ലാഹിൽ നിന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ആയത്തിൻ്റെ തഫ്സീറിലായി, വിശദീകരണത്തിലായി ഉദ്ധരിച്ചതായി കാണാം. അന്ന മഅന സ്വലാത്തില്ലാഹി അലാ നബിയിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നബിയുടെ മേൽ സ്വലാത്ത് ചെയ്യുക എന്നതിൻ്റെ അർത്ഥം, സനാഉഹു അലൈഹി ഇന്ദൽ മലായികത്തിഹി, അല്ലാഹുവിൻ്റെ മലാഖമാരുടെ മലക്കുകളുടെ സമീപത്ത് വെച്ച്, അവരുടെ സന്നിധാനത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല പ്രശംസിക്കും പുകഴ്ത്തും എന്നാണ്. മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് നടത്തുന്നു ചെല്ലുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ബമഅനാ സ്വലാത്തിൽ മലായികത്തി അലൈഹി അദ്ദുആഉ ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്ഥാനമാന ബഹുമതികൾ ധാരാളം ലഭിക്കാൻ വേണ്ടി മലക്കുകൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ ഇമാം ഖസ്തല്ലാനി റഹിമഹുള്ള തൻ്റെ ഇർഷാദു സാരിയിലും ഇമാം അബൂബക്കർ അൽ ഖുശൈരി റളിയല്ലാഹു അൻഹു ഖാളി ഇയാൽ റളിയല്ലാഹു അൻഹു എന്ന് റിപ്പോർട്ട് ചെയ്തതായി ഉദ്ധരിച്ചതായി കാണാം. അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനല്ലാഹി, അല്ലാഹുവിൻ്റെ വക്കൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ഉണ്ടാകുന്നു എന്നതിൻ്റെ അർത്ഥം, തശ്രീഫുൻ വ സിയാദതു തക്രീമത്തിൻ, അല്ലാഹു തആല അവിടുത്തേക്ക് ആ മഹത്തായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളം ഷറഫുകൾ, മഹത്വങ്ങൾ, ശ്രേഷ്ഠതകൾ നൽകുന്നു എന്നാണ്. അതുപോലെ ബഹുമതികളും സ്ഥാനമാനങ്ങളും ഏറ്റിയേറ്റി നൽകുന്നു എന്നാണ്. അതേസമയം പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് സൂറത്തുൽ അഹ്സാബിൻ്റെ 46-ാമത്തെ ആയത്താണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തത്. 43-ാമത്തെ ആയത്തിൽ കാണാം, ഹുവല്ലദീ യുസല്ലി അലൈക്കും വ മലായികതുഹു, അല്ലാഹു ജനങ്ങളെ നിങ്ങളുടെ മേലിലും അല്ലാഹു തആല സ്വലാത്ത് നടത്തുന്നുണ്ട് ചെയ്യുന്നുണ്ട്, അവൻ്റെ മലക്കുകളും ചെയ്യുന്നുണ്ട് എന്ന്. എന്താണ് അവിടുത്തെ ആശയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാത്തവർക്ക് അല്ലാഹു തആല സ്വലാത്ത് ചെയ്യുന്നു എന്നതിൻ്റെ ആശയം റഹ്മത്താണ്. അല്ലാഹു തആല കാരുണ്യം ചെയ്യുന്നു, അവൻ അനുഗ്രഹം ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അല്ലാഹുവും അവൻ്റെ മലക്കുകളും സ്വലാത്ത് നടത്തുന്നുണ്ട്, മറ്റു മുഅ്മിനീങ്ങൾക്കും നടത്തുന്നുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായ ഷറഫ് നൽകലും അവിടുത്തെ സ്ഥാനമാന ബഹുമതികൾ അല്ലാഹു തആല ഏറ്റു നൽകലുമാണ് അല്ലാഹു തആല അവിടത്തേക്ക് സ്വലാത്ത് ചെയ്യുക എന്നതിൻ്റെ ആശയം. മലക്കുകൾ സ്വലാത്ത് ചെല്ലുക എന്നതിൻ്റെ ആശയം അവിടത്തേക്ക് റഹ്മത്ത് കൊണ്ട് ദുആ ചെയ്യുന്നു, അവിടത്തേക്ക് സ്ഥാനമാന ബഹുമതികൾ എറ്റിക്കൊടുക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് എന്ന് മഹാന്മാരായ ഉലമാ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ
സലാത്ത് എന്നത് വളരെയധികം ശ്രേഷ്ഠതയും ബഹുമതിയുമുള്ള കാര്യമാണ്. കാരണം പരിശുദ്ധ ഖുർആൻ നമ്മോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഏത് സലാത്താണ് ചൊല്ലേണ്ടത്, സലാത്തിൻ്റെ പ്രത്യേക പദം പരിശുദ്ധമായ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ, ഇതൊക്കെയാണ് ഇന്നത്തെ സംശയം. നിങ്ങൾ നോക്കൂ, ഇമാം ബുഖാരിയും മുസ്ലിമും റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. എന്താണ്? അബു മുഹമ്മദ് കഅബ് ബിൻ ഉജ്റത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, മഹാനവറുകൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഓ നബിയെ, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, യാ റസൂലല്ലാ, അങ്ങയോട് എങ്ങനെയാണ് സലാം പറയേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഫകൈഫ നുസല്ലി അലൈക, എങ്ങനെയാണ് നബിയെ അങ്ങയുടെ മേൽ നാം സ്വലാത്ത് ചൊല്ലുക, അതിൻ്റെ രൂപമെങ്ങനെയാണ്, അതിൻ്റെ പദമെന്ത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചപ്പോൾ ആലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലു, നിങ്ങൾ ചൊല്ലിക്കോ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമ സല്ലൈത അലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമ ബാരക്ത അലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദുൻ മജീദ് എന്ന് ചൊല്ലിക്കോ. ഇങ്ങനെ ധാരാളം ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് എങ്ങനെയാണ് ഞങ്ങൾ സലാത്ത് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പല രീതിയിലും പല പദങ്ങളിലും സലാത്തിൻ്റെ പദങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തതായി കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പ്രത്യേകമായ ഒരു സലാത്തിൻ്റെ സീഗ ഇല്ല എങ്കിലും ആ സലാത്തിൻ്റെ സീഗകളിൽപ്പെട്ട പദങ്ങളിൽപ്പെട്ട ഏത് സലാത്തിൻ്റെ പദം കൊണ്ട് സലാത്ത് ചൊല്ലിയാലും ഇവിടെ സലാത്ത് ചൊല്ലിയതിൻ്റെ പ്രതിഫലം ലഭിക്കും, അത് സലാത്തായി പരിഗണിക്കപ്പെടും. നിങ്ങൾ നോക്കൂ, ഇമാം ഷർവാനി റഹിമഹുള്ള അവിടുത്തെ ഷർവാനി ഹാഷിയത്തു ഷർവാനി രണ്ടാം ജൂസ് 478-ാമത്തെ പേജിൽ പറഞ്ഞതായി കാണാം. ഇവിടെ ഇമാം റംലി റഹിമുള്ളയോ ഇബിൻ ഹജർ റഹിമുള്ളയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലുന്നതിൻ്റെ പദത്തെ സംബന്ധിച്ച് അവിടുന്ന് ആരും പറഞ്ഞതായി കാണുന്നില്ല. അതേസമയം വയംബഗി അൻ തഹ്സുല ബി അയ്യി സീഗത്തിൻ കാനത്ത്, ഏത് പദം കൊണ്ട് സലാത്ത് ചൊല്ലിയാലും ആ സലാത്ത് ലഭ്യമാകും, കരസ്ഥമാകും എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അവിടെ പ്രത്യേകം എടുത്തു പറയുന്നു, വമഅലൂമുൻ, പ്രസിദ്ധമാണ്, അന്ന അഫ്ളല സിയഗി, സലാത്തിൻ്റെ സീഗകളിൽ വെച്ച് ഏറ്റവും പുണ്യമായത്, ഏറ്റവും ശ്രേഷ്ഠമായ പദം അത് അസ്സീഗത്തുൽ ഇബ്രാഹിമിയതു, ഇബ്രാഹിമിയ സീഗയാണ്, അഥവാ ഇബ്രാഹിമിയ സലാത്തിൻ്റെ സീഗയാണ്. നിങ്ങൾക്കറിയില്ലേ ഇബ്രാഹിമിയ സലാത്ത്? എന്താണ് ഇബ്രാഹിമിയ സലാത്ത്? അതേ നമ്മൾ അത്തഹിയാത്തിൽ, അവസാനത്തെ അത്തഹിയാത്തിൽ സലാത്ത് ചൊല്ലുമ്പോൾ ഇബ്രാഹിമിയായ സലാത്താണല്ലോ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, ഇബ്രാഹിമിയായ സലാത്ത്, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സലാത്ത്. ഇത് ബുശറൽ കരീം 1247-ാമത്തെ പേജിലും പറഞ്ഞതായി കാണാം. വമജാമിഉ സ്വലാത്തി അലൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലുന്നതിൽ ഏറ്റവും നല്ല സലാത്തിൻ്റെ രൂപം, വഅഫ്ളലുഹാ, നബി തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലുന്നതിൽ ഏറ്റവും ആശയപൂർണമായതും, നബിയുടെ മേൽ സലാത്തിൻ്റെ സീഗകളിൽ പെറ്റ് ഏറ്റവും ശ്രേഷ്ഠമായ സീഗയും സലാത്തു തശഹുദി, അത്തഹിയാത്തിൽ ചൊല്ലുന്ന സലാത്താണ്. ലാക്കിൻ ലാ സലാമ ഫിഹ, പക്ഷേ അതിൽ സലാമില്ല കേട്ടോ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ സ്വലാത്തും ചൊല്ലണം സലാമും ചൊല്ലണം എന്ന് പറയുമ്പോൾ ഇബ്രാഹിമിയ സ്വലാത്തിൽ സലാത്ത് മാത്രമേ ഉള്ളൂ, സലാം കാണുന്നില്ല. അപ്പോൾ ബിശ്റൽ കരീബൽ മഹാന
മുസന്നിഫ് പറയുന്നത് ലാക്കില്ലാ സലാമ ഫിഹാ, അതിന് സലാമില്ല. അപ്പൊ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഫയസീദു ആഹിറഹാ, ആ ഇബ്രാഹിമിയായ സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം അതിൻ്റെ അവസാനത്തിൽ അവൻ വർദ്ധിപ്പിക്കട്ടെ. എന്ത് വർദ്ധിപ്പിക്കണം? വസല്ലിം തസ്ലീമം കസീറം തയ്യിബം മുബാറകം ഫീ എന്ന് ഒരു സിയറ, ഒരു പദം അവൻ വർദ്ധിപ്പിക്കട്ടെ. അപ്പോൾ സ്വലാത്തും സലാമും ചൊല്ലലായി. അപ്പോൾ സ്വലാത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പദം അത് ഇബ്രാഹിമിയായ സ്വലാത്താണ്. അതാണ് മഹാന്മാരൊക്കെ നമ്മെ പഠിപ്പിച്ചത്. ഇബ്രാഹിമിയായ സിഗയാണ് ഏറ്റവും ശ്രേഷ്ഠമായ സിഗ. ഇനി സ്വലാത്ത് ചൊല്ലിയാൽ എന്താ മഹത്വം, സ്വലാത്ത് ചൊല്ലിയാൽ എന്താ മഹത്വം ഇല്ലാത്തത് എന്നാണ് തിരിച്ചു ചോദിക്കേണ്ടത്. സ്വലാത്ത് ചൊല്ലിയാൽ മഹത്വമേ ഉള്ളൂ. നിങ്ങൾ നോക്കൂ, അബ്ദുല്ലാഹിബിന് അംർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. أنه سمع رسول الله صلى الله عليه وسلم يقول عبد الله بن عمرو رضي الله عنه نبي صلى الله عليه وسلم പറയുന്ന ദൈകട്ടു من صلى علي صلاة ആരെങ്കിലും എൻ്റെ മേൽ ഒരു സലാത്ത് ചൊല്ലിയാൽ صلى الله عليه بها عشرا الله تعالى ആ സലാ ഒരു സലാത്ത് ചൊല്ലിയ ആ വ്യക്തിയുടെ മേൽ ആ ഒരു സലാത്തിൻ്റെ കാരണം കൊണ്ട് സലാത്ത് അള്ളാഹു തആല അവനിക്ക് ചൊല്ലി നടത്തി കൊടുക്കും, ചെയ്തു കൊടുക്കുമെന്ന്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരു സലാത്ത് ഒരാൾ ചൊല്ലിയാൽ അള്ളാഹു തആല ആ സലാത്തിൻ്റെ കാരണം കൊണ്ട് പത്ത് റഹ്മത്ത് അനുഗ്രഹങ്ങൾ അള്ളാഹു തആല അവനിക്ക് ചൊരിഞ്ഞു കൊടുക്കുമെന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മാത്രമല്ല അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, തീർച്ചയായും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരുൾ ചെയ്തു, അവിടുന്ന് പറഞ്ഞു, ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാതൻ, അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്തവൻ, അന്ത്യനാളിൽ എന്നിലേക്ക് ഏറ്റവും ബന്ധപ്പെട്ടവൻ, എന്നോട് എനിക്ക് ഏറ്റവും കടമപ്പെട്ടവൻ, അക്സറുഹും അലയ്യ സ്വലാത്ത, എൻ്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവനാണ് എന്ന്. നിങ്ങൾ നോക്കൂ, ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഔല നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാത്തൻ, അന്ത്യനാളിൽ എന്നിലേക്ക് ഏറ്റവും അവകാശപ്പെട്ടവൻ, ഏറ്റവും അർഹൻ, എനിക്ക് ഏറ്റവും ബന്ധമുള്ളവൻ, എൻ്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവനാണ്. നിങ്ങൾ നോക്കൂ, സ്വലാത്ത് നിറച്ചെല്ലണം. സ്വലാത്ത് ചൊല്ലി ചൊല്ലി മഹത്തായ സ്ഥാനമാനങ്ങൾ നേടിയ എത്ര ആളുകളുണ്ട്. നിങ്ങൾ നോക്കൂ, ഇമാം ഇസ്ബഹാനി റഹ്മഹുള്ള പറയുന്നതായി കാണാം, റായിത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കണ്ടു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇബ്നു അമ്മിക്ക, അങ്ങയുടെ ഒരു പിതൃപരമ്പരയിൽപ്പെട്ട മകനാണല്ലോ അല്ലേ, പിതൃസഹോദരനാണല്ലോ, പിതൃസഹോദരൻ്റെ മകനാണല്ലോ. എന്നിട്ട് അവിടുന്ന് ചോദിച്ചിരുന്നു, ഹൽ ഹസ്സസുതഹു ബിഷൈഇൻ, നബിയെ അങ്ങയുടെ ആ മകനിക്ക് എന്തെങ്കിലും പ്രത്യേകത, അങ്ങ് വല്ല ബഹുമതിയും അങ്ങ് പ്രത്യേകമായി നൽകിയിട്ടുണ്ടോ എന്ന്. ഇമാം ഇസ്ബഹാനി റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടെ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ അവിടുന്ന് നബി തങ്ങളോട് ചോദിക്കുകയാണ്, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്. അവിടത്തേക്ക് ഷാഫിഈ ഇമാം അവിടുത്തെ ഒരു പേരക്കുട്ടിയായി വരുമല്ലോ, അവിടത്തേക്ക് വല്ല സ്ഥാനമാനങ്ങളും അങ്ങ് പ്രത്യേകമായി നൽകിയിട്ടുണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നഅം, അതെ, ഞാൻ കൊടുത്തിട്ടുണ്ട്. സഅൽതു റബ്ബി അസ്സ വജല്ല അല്ലാ യുഹാസിബഹു, ഞാൻ എൻ്റെ റബ്ബായ അള്ളാഹുവിനോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അല്ലാ യുഹാസിബഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ വിചാരണ ചെയ്യരുതേ, വിചാരണ ചെയ്യാതെ സ്വർഗത്തിൽ കടത്തണമേ എന്ന് അള്ളാഹുവിനോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കൊടുത്ത
പ്രത്യേകമായ അള്ളാഹുവിൽ നിന്ന് വാങ്ങിക്കൊടുത്ത പ്രത്യേക ബഹുമതിയാണത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്ബഹാനി റഹിമുള്ള സ്വപ്നത്തിൽ റസൂലുള്ളാഹിനോട് ചോദിച്ചു, ബിമാദായ റസൂലുള്ളാ, എന്താ അതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ തിരുദൂതരെ? അവിടെ നിന്ന് പറഞ്ഞു, കാന യുസല്ലി അലൈഹി സലാതൻ, കണ്ടോ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എൻ്റെ മേലൊരു സലാത്ത് ചൊല്ലാറുണ്ടായിരുന്നു, ലം യുസല്ലി അലയ്യ മിസ്ലഹാ, എൻ്റെ മേൽ അതുപോലുള്ളൊരു സലാത്ത് ഒരാളും ചൊല്ലിയിട്ടില്ല. അപ്പം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്താണ് ഏതാണ് നബി ആ സലാത്ത്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ കുല്ലമാ ദക്കറഹു ദാക്കിറൂൻ വസ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കുല്ലമാ ഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ എന്ന സലാത്ത് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എൻ്റെ മേൽ പ്രത്യേകമായി ആരും ചെല്ലാത്ത സലാത്ത് ചൊല്ലിയിരുന്നു. കണ്ടില്ലേ സലാത്ത് ചൊല്ലിയതിൻ്റെ മഹത്വം? വിചാരണയില്ലാതെ ഹിസാബില്ലാതെ നാളെ സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ നിന്ന് റെക്കമെൻഡ് ചെയ്തു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. കണ്ടോ, അതല്ലേ നേരത്തെ പറഞ്ഞത്, അന്ത്യനാളിൽ എന്നിലേക്ക് ഏറ്റവും അവകാശപ്പെട്ടവൻ, എന്നോട് ഏറ്റവും ബന്ധപ്പെട്ടവൻ, എൻ്റെ മേൽ ഏറ്റവും കൂടുതൽ സലാത്ത് ചൊല്ലിയവനാണ്. പരിശുദ്ധമായ ഹദീസിൽ മഹത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതല്ലേ, എല്ലാവരും സലാത്ത് ചൊല്ലണം, സലാത്ത് ചൊല്ലണം. നമ്മുടെ നിസ്കാരത്തിൻ്റെയും മറ്റ് ഇബാദത്തിൻ്റെയും കർമ്മങ്ങളുടെയും ഒക്കെ ഫലം എന്താണെന്ന് നമുക്ക് തന്നെ ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. യാതൊരു ഭയഭക്തിയും ഹുഷൂഉം ഒരു ധാരണയും ഒരു ചിന്തയുമില്ലാത്ത നിസ്കാരങ്ങളും കർമ്മങ്ങളുമാണ്. അതേസമയം സലാത്തോ? സലാത്ത് എങ്ങനെ ചൊല്ലിയാലും കൂലിയാണ്. അതുകൊണ്ടാണ് സലാത്ത് ചൊല്ലിയിട്ട് രക്ഷപ്പെടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സലാത്ത് ചൊല്ലി രക്ഷപ്പെടുന്ന സജ്ജനങ്ങളിൽ മഹാന്മാരിൽ നമ്മളെ അള്ളാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.